പരാജയപ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു റോമലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ഇന്നത്തെ പകല ചിന്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. റോമലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചതിനോട് ബന്ധപ്പെട്ടുള്ള അടുത്ത ഭാഗമാണ് ചിന്തിക്കാൻ പോകുന്നത്. ഒരു കൂട്ടർ വാഴും ജീവനിൽ എന്ന് കർത്താവ് പറയുന്നു. ഒരു കൂട്ടർ ജീവനിൽ വാഴും എന്ന് കർത്താവ് പറയുന്നു. ആ കൂട്ടർ ആരാണെന്ന് അവിടെ വിശദീകരിക്കുന്നു. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ. കൃപ ലഭിച്ചവരല്ല, നീതീകരിക്കപ്പെട്ടവരല്ല. എല്ലാവർക്കും കൃപ ലഭിച്ചിരിക്കുന്നു. എല്ലാവരും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ നീതീകരിക്കപ്പെട്ട എല്ലാവരും ജീവനിൽ വാഴുമെന്ന് വചനം പറയുന്നില്ല. കൃപ ലഭിച്ച എല്ലാവരും ജീവനിൽ വാഴുമെന്ന് വചനം പറയുന്നില്ല. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ. ആ പദം വളരെ പ്രധാനപ്പെട്ടതാണ്. അബണ്ടൻസ് ഓഫ് ഗ്രേസ്, അബണ്ടൻസ് ഓഫ് റൈച്ചസ്നെസ്, അബണ്ടൻസ് ഓഫ് ദി ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിച്ചവർ. സോ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങളിപ്പോൾ വായിക്കൊണ്ട് പറയേണ്ടത് ഇതാണ്, നീതിദാനത്തിൻ്റെയും കൃപയുടെയും സമൃദ്ധി ലഭിക്കുക. ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ, വായി തുറന്നു എന്ന് പറഞ്ഞാട്ടെ, സമൃദ്ധി ലഭിക്കുക. ഉറക്കെ പറഞ്ഞാട്ടെ, സമൃദ്ധി ലഭിക്കുക. ഞാൻ ഇന്നലെ പ്രധാനമായിട്ട് സംസാരിച്ച ഭാഗം നിങ്ങൾക്കറിയാം, ഈ കൃപയുടെ സമൃദ്ധി ലഭിക്കുക എന്നുള്ളതാണ്. ഒരാൾ കൃപയാൽ യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെടുന്ന വരുന്ന ഉടനെ അവൻ കൃപയുടെ അഡ്വാൻറ്റേജ് ആ മിനിറ്റ് മുതൽ ഏറ്റെടുക്കുകയാണ്. കൃപയാൽ അവൻ്റെ ജീവിതം ആരംഭിക്കുന്നു. കൃപയാൽ അവനെല്ലാം ലഭിക്കുന്നു. കൃപ എന്ന പാക്കേജിലൂടെ അവന് കിട്ടിയതെല്ലാം അവൻ്റെ ജീവിതത്തിൽ ഓരോന്നായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അവൻ്റെ വിശ്വാസത്തിൻ്റെ അളവിനൊത്തവണ്ണം ഓരോന്ന് വൺ ബൈ വൺ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ ഇതൊന്നും വെളിപ്പെടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നില്ല. വളരെ ഈസിയറായിട്ട് എല്ലാം അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. എന്താണെന്നറിയ കാര്യം, അവൻ കൃപയിൽ വളരുകയാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത മിനിറ്റിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട കൃപയിൽ നിങ്ങൾ വളരണം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന കൃപയിൽ നിങ്ങൾ വളരണം. ഹല്ലേലൂയ. കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കരുത്. യു ഹാവ് ടു ഗ്രോ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട കൃപയിൽ നിങ്ങൾ വളരുവാൻ തയ്യാറാകണം. പൗലോസിന് തിമോത്തിയോസിനോട് പറയാൻ അഞ്ചു പ്രബോധനമില്ല. ഒരു പ്രധാന പ്രബോധനം പക്ഷെ പറയാതിരിക്കുന്നില്ല. ആ പ്രബോധനം ഇതാ, എൻ്റെ മകനെ തിമോത്തിയോസേ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള കൃപയിൽ നീ ശക്തിപ്പെടുക. Be bold enough, be strengthened enough, be mature in his grace. Avante krubayil nee mature avuga, avante krubayil nee valaruga, avante krubayude advantage nee seegarikkuga, avante krubayude aalathe nee ariyuga. When you know grace really, krubayude aalangale ningal aalamayi ariyundorum കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധിയിലേക്ക്, അല്ലെങ്കിൽ കൃപയുടെ സമൃദ്ധിയിലേക്ക് ആ അറിവ് നിങ്ങളെ കൊണ്ടുപോകും. കൃപയാൽ ഞാൻ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. ആ അറിവ് എന്നെ അടുത്ത തലത്തിലേക്ക് നയിക്കണം. എൻ്റെ അകത്ത് കൃപാവരങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പോലെ യേശുവിൻ്റെ ദാനത്തിനൊത്തവണ്ണം എന്നിലൂടെ കൃപാവരങ്ങൾ പുറത്തു വരും. ഞാൻ കൃപയാൽ ആയിരിക്കുന്നത്. ഞാനിന്ന് പാപം ചെയ്യുമ്പോൾ കൃപയിൽ നിന്ന് വീഴുകയല്ല, കൃപയിലേക്ക് വീഴുകയാണ്. എൻ്റെ മേലുള്ള അവൻ്റെ കൃപ അത്രയ്ക്ക് വലുതാണ്. എൻ്റെ വിഷയം പിശാചുമായിട്ടല്ല ഞാൻ തീർക്കുന്നത്, കർത്താവുമായിട്ടാണ് തീർക്കുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ കൃപയുടെ അഡ്വാൻറ്റേജ്, കൃപയെ വലുതായി കണ്ട്, അത് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പറയുന്നതനുസരിച്ച് ആ കൃപയുടെ സമൃദ്ധി നിങ്ങളിലേക്ക് വരുവാനിടയാകും. അങ്ങനെ കൃപയുടെ സമൃദ്ധി വരുന്ന ആൾക്ക് വചനം പറയുന്നു അവർക്ക് ജീവനിൽ വാഴുകയാണ്. രണ്ടാമത്തെ പോർഷനാണ് ഇന്ന് പകൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. കൃപയുടെയും, അടുത്ത പദം പറഞ്ഞാട്ടെ, നീതിദാനത്തിൻ്റെയും. ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ, ആ വാക്ക് നീതി നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം എത്രയധികമായി ജീവനിൽ വാഴും. നീതീകരിക്കപ്പെടുക, നീതിമാനാക്കപ്പെടുക, നീതീകരണം എന്താണെന്ന് തിരിച്ചറിയുക, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. സംഭവിച്ച നീതീകരണത്തിൽ വളരുക. ഹല്ലേലൂയ.
ഒന്ന് മിണ്ടിക്കേ. ആമേ. എങ്ങനെയാ നീതീകരിക്കപ്പെട്ടത്? നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല, നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. നീതീകരിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തില്ല. നിങ്ങൾ നീതീകരിക്കപ്പെടുകയല്ല ചെയ്തത്, നിങ്ങളെ നീതീകരിക്കുകയാണ് ചെയ്തത്. ഹലോ, ഞാൻ ഒന്നുകൂടെ പദം പറയട്ടെ. നിങ്ങൾ നീതീകരിക്കപ്പെടുകയല്ല ചെയ്തത്, നിങ്ങളെ ഒരാൾ നീതീകരിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നീതിമാന്മാരാവുകയല്ല ചെയ്തത്, ഒരാൾ നിങ്ങളെ നീതിമാന്മാരാക്കുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രയത്നം അതിനകത്തില്ല, നിങ്ങളുടെ വിശ്വാസമേ അതിനകത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കൃപയാൽ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, കൃപയിൽ വളരുന്നത് പോലെ തന്നെ വിശ്വാസത്താൽ ഒരാൾ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, അവർ നീതീകരിക്കപ്പെട്ട നീതിബോധത്തിൽ അവൾ വളരേണ്ടത് ആവശ്യമാണ്. നീതിബോധത്തിൽ വളരുമ്പോഴാണ് നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നത്. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നീതിബോധത്തിൽ വളരുമ്പോഴാണ്, ഉറക്കെ പറഞ്ഞ, നീതിബോധത്തിൽ വളരുമ്പോഴാണ് ഒരാൾ നീതിയുടെ സമൃദ്ധി ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കാത്ത ഒരാൾക്ക് പോലും ജീവനിൽ വാഴാൻ കഴിയുകയില്ല. എത്ര പേർക്ക് വീഴാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് വീഴാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് വാഴാൻ താല്പര്യമുണ്ട്? ഹേ, വാഴാൻ താല്പര്യമുള്ളവരുടെ കരങ്ങൾ ഞാൻ കാണട്ടെ. നിങ്ങൾ വാഴാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, യു നീഡ് ടു ഗ്രോ ഇൻ ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ച ദൈവനീതിയിൽ നിങ്ങൾ വളരുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഈ കൃപയിൽ വളരുക എന്ന ടോപ്പിക്ക് തുടങ്ങിയിടത്ത് തന്നെ നീതിബോധത്തിൽ വളരുക എന്ന ടോപ്പിക്ക് ഞാൻ വിശദീകരിക്കാം. റോമർ 10:10 വചനം അറിയാവുന്നവർ എടുക്കണ്ട, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, ഞാൻ വേഗത്തിൽ പറയാം. യേശുവിനെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആ പദം ഞാൻ പല ആവർത്തി ചങ്ങനാശ്ശേരിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചങ്ങനാശ്ശേരി